ഹായ് ഡിയേഴ്സ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു വിഷു സ്പെഷ്യൽ പാൽപ്പായസമാണ്. വളരെ പെട്ടെന്ന് കുക്കറിൽ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടത് ഉണക്കലരി 100 ഗ്രാം ആണ് എടുത്തിരിക്കുന്നത്. അതിനാവശ്യമായിട്ടുള്ള പഞ്ചസാര 300 ഗ്രാം. ഇനി മധുരം കൂടുതൽ വേണം എന്നുള്ളവർക്ക് കുറച്ചുകൂടെ എടുക്കാം. പിന്നെ വേണ്ടത് 1 ലിറ്റർ പാൽ. അപ്പോൾ ഇത് കൊഴുപ്പുള്ള പാലാണ് എടുത്തിരിക്കുന്നത്. ഇനി കുക്കർ വൃത്തിയാക്കി അതിലേക്ക് പാലൊഴിച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പഞ്ചസാരയും അരി വൃത്തിയായിട്ട് കഴുകി അതും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം ഒന്ന് നന്നായി ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം കുക്കർ അടച്ചിട്ട് നമുക്ക് അടുപ്പിൽ വെക്കാം. അപ്പോൾ ആദ്യം ഒരു മീഡിയം ഫ്ലെയിമിന് തൊട്ട് താഴെയായിട്ട് വെക്കുക. ഇതിൽ വിസിൽ വരരുത്, വിസിൽ വരേണ്ട ആവശ്യമില്ല. ഒരു 10-15 മിനിറ്റ് ഒക്കെ ആകുന്ന സമയത്തേക്ക് പതുക്കെ ഇതുപോലെ സൗണ്ട് വരും. ആ സമയത്ത് നമ്മൾ സിമ്മിലേക്കാക്കുക. എന്നിട്ട് ഒരു 30 മിനിറ്റ് വെക്കുക. അപ്പോൾ 30 മിനിറ്റിന് ശേഷം നമുക്ക് പ്രഷറൊക്കെ കംപ്ലീറ്റ് പോയി കഴിഞ്ഞ് കുക്കർ തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ പായസം റെഡി ആയിരിക്കും. കണ്ടു, നല്ല കളറെല്ലാം വന്നിട്ടുണ്ട്. അരിയും ആവശ്യത്തിന് വെന്തിട്ടുണ്ട്. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ റെഡിയാക്കാവുന്നതാണ് നമുക്ക് കുക്കറിൽ ഇതുപോലെ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇത് നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇനി ലൂസാകണം എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ പാല് ചേർത്ത് കൊടുക്കാം. പിന്നെ മധുരവും നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. സാധാരണ പാൽപ്പായസത്തിന് നമ്മൾ അവസാനം അണ്ടിപ്പരിപ്പും കിസ്മിസും ഒന്നും വറുത്ത് ചേർക്കാറില്ല. ഞാൻ പക്ഷേ ലാസ്റ്റ് കുറച്ച് നെയ്യ് മാത്രം ചേർക്കുന്നുണ്ട്. പിന്നെ ആവശ്യമെങ്കിൽ ഏലക്കയും നിങ്ങളുടെ ഇഷ്ടം പോലെ ചേർത്ത് കൊടുക്കാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ കാത്തിരിക്കാം. നന്ദി. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ.